பெலிவேதியில் ஒரு மனமாய் ஒரு ஸ்வரமாய் அணையாமி பெலிவேதியில் அல்பாரையொருங்கி அகதாரொருக்கி அணையாமி பெலிவேதியில் ஒரு மனமாய் ஒரு ஸ்வரமாய் அணையாமி பெலிவேதி. ஈஷோ மிஷிஹாயில் ஏற்றவும் സ്നേഹിക്കപ്പെടുന്നവരെ, ഉയർപ്പ് കാലഘട്ടത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ക്രിസ്തുനാഥൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും വഴി നേടിയിട്ടുള്ള രക്ഷയും അതിൻ്റെ സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കുന്നതിനും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതിനും വേണ്ടി ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്കൊപ്പം ഇന്നേ ദിവസം നമ്മുടെ ഇടവകയിലെ ബിബിലച്ചനെ പ്രത്യേകമായിട്ട് ദൈവതിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ സേവനങ്ങൾക്ക് ശേഷം അഭിവന്ദി പിതാവ് ഏൽപ്പിച്ചിട്ടുള്ള പുതിയ ഉത്തരവാദിത്വം സ്വീകരിച്ചുകൊണ്ട് പുതിയ കർമ്മ മണ്ഡലങ്ങളിലേക്ക് പോകുന്ന അച്ഛന് ഈ കാല ദിവസങ്ങളിലും ഈ മാസങ്ങളിലുമെല്ലാം നമ്മുടെ ഇടവക സമൂഹത്തിന് ഒരു സജീവ സാന്നിധ്യമായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷകളിലൂടെ വളരെ അനുഗ്രഹപ്രദമാക്കുവാനായിട്ട് അച്ഛന് സാധിച്ചു. അതിന് സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ടുള്ള യാത്രകൾക്കും എല്ലാ ശുശ്രൂഷകൾക്കും സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നല്ല ആരോഗ്യം നൽകി ശുശ്രൂഷ മേഖലകളിൽ വിജയം നൽകി സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അച്ഛനെ പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ വേദിയിൽ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളോടൊപ്പം അച്ഛനെയും അച്ഛൻ്റെ പ്രത്യേക നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവതിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം ഈ വിശുദ്ധ വരി കർത്താവിന് മുമ്പിൽ നമുക്ക് അയച്ചു വയ്ക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടെ ബലി അർപ്പിക്ക ജിതരായി തീർന്നീട നാവമൊരു പീഠമൊരുക്കീട ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമായ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം
മത്തിനു ശാന്തി പ്രത്യാശയുമിന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുൽഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയപ്രതിയെ നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാനി തിരുനാമം വാഴ്ത്തിടും ഞാനനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന ആ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കും. ഈശോ നാദാ വിനയമോടെ
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എൻ്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സഹോദരരെ പൗലോസ് ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 7 വരെ ഗുരു ആശീർവദിക്കണമേ മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ അതിനാൽ ഞാനും കർത്താവായ ഈശോയിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ട് എൻ്റെ പ്രാർത്ഥനകളിൽ ഓർത്ത് നിങ്ങളെ പ്രതി കൃതജ്ഞതയർപ്പിക്കുന്നതിൽ നിന്ന് വിരമിക്കുന്നില്ല നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ദൈവം മഹത്വത്തിൻ്റെ പിതാവ് ജ്ഞാനത്തിൻ്റെയും തന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് നൽകട്ടെ അവിടുത്തെ വിളിയുടെ പ്രത്യാശ എന്തെന്ന് വിശുദ്ധരിലുള്ള അവിടുത്തെ മഹത്വപൂർണമായ അവകാശത്തിൻ്റെ സമ്പന്നത എന്തെന്ന് നിങ്ങൾ കാണാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പ്രകാശിതമാക്കി വിശ്വസിക്കുന്നവരായ നമ്മിലേക്കുള്ള അവിടുത്തെ വല്ലഭത്വമാർന്ന കരുത്തിൻ്റെ പ്രവർത്തനാനുസൃതം അവിടുത്തെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എന്തെന്ന് മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്തിരുത്തി മിശിഹായിൽ അവിടുന്ന് പ്രകടമാക്കി എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും ഈ യുഗത്തിൽ മാത്രമല്ല വരാനിരിക്കുന്നതിലും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരിയായി അവിടുന്ന് എല്ലാറ്റിനെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും അവനെ എല്ലാറ്റിനും മേൽ ശിരസായി സഭയ്ക്ക് നൽകുകയും ചെയ്തു ഇത് അവൻ്റെ ശരീരമാണ് എല്ലാറ്റിലും എല്ലാം പൂർത്തിയാക്കുന്നവൻ്റെ പൂർണ്ണത നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ആദിമുതൽക്കേ ഇന്നും
നിത്യവുമായി പവിത്രീടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ചു നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അദ്ധ്യായം 16 തിരുവചനങ്ങൾ 16 മുതൽ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു, എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് തിരുസഭ മാതാവ് ഉയർപ്പ് കാലത്തിൻ്റെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചു. ഈശോയുടെ കൂടെ 3 കൊല്ലം സഹവസിച്ചവരാണ് ഈശോയുടെ ശിഷ്യന്മാർ. ഈശോയുടെ ശിഷ്യന്മാരോട് ഈശോ തൻ്റെ വേർപാടിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ അതിൽ വ്യസനിക്കുന്നു. ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്ന ഈശോയെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുകയാണ്. ഈശോയുടെ വേർപാടിനെ കുറിച്ച് ഈശോ പറയുന്നത് ഒരു സ്ത്രീയുടെ പ്രസവ വേദനയുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഒരിക്കൽ ഒരു പള്ളിയിൽ അമ്മമാർക്ക് വേണ്ടി ജീവന്റെ അമൂല്യതയെപ്പറ്റി ഒരു സെമിനാറ് സംഘടിപ്പിക്കപ്പെട്ടു. ധാരാളം അമ്മമാര് ഈ സെമിനാറിൽ പങ്കെടുക്കുകയുണ്ടായി. സെമിനാറ് വളരെ ഭംഗിയായിട്ട് പര്യവസാനിക്കുന്ന വേളയിൽ അമ്മമാര് തങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന അവസരമെത്തി. ധാരാളം ആളുകൾ, ധാരാളം അമ്മമാര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അവസാനം ഒരു അമ്മൂമ്മ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് ഇപ്രകാരമാണ്: എൻ്റെ ആദ്യത്തെ പ്രസവത്തിൽ
ഞാൻ ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ഒരിക്കലും പ്രസവിക്കുകയില്ല. കാരണം പ്രസവ വേദന അത്രയ്ക്കും അസഹനീയമായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ 12 തവണ കൂടി എൻ്റെ തീരുമാനത്തെ പുനർപരിശോധിച്ചു. സ്നേഹമുള്ളവരെ, ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുക, സ്ത്രീയുടെ പ്രസവ വേദന അവൾക്ക് താങ്ങാനാകുന്നതിലും അധികം ദുഃഖം അവൾക്ക് സമ്മാനിക്കുന്നു. എങ്കിലും കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ ദുഃഖം സന്തോഷമായിട്ട് പരിണമിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈശോനാഥൻ തൻ്റെ ജീവിതത്തിൽ താൻ ഈ ലോകത്തിൽ ജീവിച്ച് തീർത്ത ജീവിതം പൂർത്തിയാക്കിക്കൊണ്ട് മരണത്തിന് കീഴടങ്ങുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ ദുഃഖം ഉണ്ടാകുന്നു. പക്ഷേ ഉദ്ധിതനായ ഈശോയുടെ ഉയർപ്പിലൂടെ ശിഷ്യന്മാരുടെ ദുഃഖം സന്തോഷമായിട്ട് പരിണമിക്കുന്നതായി നാം കാണുകയാണ്. ഈശോ നമ്മൾ ഓരോരുത്തരോടുമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഉദ്ധിതനായിട്ടുള്ള ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച് വേണം ജീവിക്കുവാൻ. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉദ്ധിതനായ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം. ഈശോ പറയുകയാണ്, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. എന്താണ് ഈ അല്പസമയം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്? ഈ അല്പസമയം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവുമാണ്. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. എന്താണ് അർത്ഥമാകുന്നത്? ഈശോയുടെ ഉത്ഥാനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഇപ്രകാരമാണ്, കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്നെ കാണും എന്നതിലൂടെ ഈശോ അർത്ഥമാക്കുന്നത് അവിടുത്തെ രണ്ടാമത്തെ ആഗമനമാണ്. ഇത് നമുക്കെല്ലാവർക്കും നൽകുന്നത് വളരെ വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ്. ഈശോയുടെ കുരിശുമരണത്തിലൂടെ നമുക്ക് അവിടുന്ന് ജീവൻ നേടിത്തന്നു. ദുഃഖത്തിലൂടെയാണ് കടന്നു പോയതെങ്കിലും 3ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഉദ്ധിതന്റെ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകും. ആ ദുഃഖങ്ങളെയെല്ലാം സന്തോഷമായി പരിണമിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ദുഃഖം എന്ന് പറയുന്നത്? സന്തോഷമില്ലാത്ത അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ദുഃഖം എന്നുള്ളത്. ഈശോ കൂടെ ഇല്ലാത്ത അവസ്ഥയാണ് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുഃഖം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോ നമ്മിൽ നിന്ന് അകന്നുപോകുന്ന നിമിഷങ്ങളായിരിക്കണം നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണമായി ഭവിക്കേണ്ടത്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ, അപ്പം വർദ്ധിപ്പിച്ചവൻ, അന്ധന് കാഴ്ച നൽകിയവൻ, ബധിരന് കേൾവി നൽകിയവൻ, അവൻ നമ്മിൽ നിന്ന് പോകുന്നതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം? ആയതിനാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമുക്ക് നൽകിയ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് എന്നും ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുന്ന സന്തോഷം അത് ആർക്കും നമ്മിൽ നിന്ന് എടുത്തു കളയുവാൻ വേണ്ടി സാധിക്കുകയില്ല. അതിനുദാഹരണം നമ്മൾ ബൈബിളിൽ ധാരാളം കാണുന്നുണ്ട്. ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് എറിയുമ്പോഴും അവിടെ നിന്ന് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. 3 ബാലകന്മാരെ തീക്കുണ്ടത്തിലേക്ക് എറിയുമ്പോഴും അവര് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന സന്തോഷം ആർക്കും നമ്മിൽ നിന്ന് എടുത്തു കളയുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്ന ആനന്ദം ഒരിക്കലും ആർക്കും നമ്മിൽ നിന്ന് എടുത്തു കളയുവാൻ വേണ്ടി സാധിക്കുകയില്ല. അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ച് ആർക്കും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി സാധിക്കുകയില്ല. ഉദ്ധിതനായ ക്രിസ്തു നമ്മിൽ നിലനിൽക്കുന്നു എങ്കിൽ 1597 ഫെബ്രുവരി 5 ജപ്പാനിലെ നാഗസാക്കിയുടെ അടുത്തുള്ള തുറമുഖത്ത് ഒരു കുന്നിന്മേൽ 26 കുരിശുകൾ നാട്ടപ്പെട്ടു. അതിലേക്ക് 26 ക്രിസ്ത്യാനികളെ ആനയിച്ചു കുരിശിൻ്റെ അടുത്തേക്ക്. അതിൽ 6 ഫ്രാൻസിസ്കൻ വൈദികരും 3 ഈശോസഭയിലെ വൈദികരും 17 അൽമായ സഹോദരങ്ങളും ക്രിസ്ത്യാനികളുമാണ് ഉണ്ടായിരുന്നത്.
അവര് കുരിശിന്റെ അടുത്തെത്തിയപ്പോൾ അതിലൊരു വൈദികൻ കുരിശിനെ ചുംബിച്ചു. പോൾ മിൽക്കി എന്ന് പറയുന്ന ഒരു സഹോദരൻ പറഞ്ഞത് ഇപ്രകാരമാണ്, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ മരിക്കുവാൻ വേണ്ടി സാധിക്കുക എന്ന് പറയുന്നത് അതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഉദ്ധിതനിലുള്ള വിശ്വാസം, ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസം കുരിശ് കാണുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുകയില്ല. അതുകൊണ്ട് തന്നെയല്ലേ പൗലോസും സീലാസും അവരെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ അവർ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തിന് കീർത്തനം ആലപിച്ചത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉദ്ധിതനായിട്ടുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ യേശുനാഥൻ നമ്മളെ ഓരോരുത്തരെയും സമാശ്വസിപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുത്ഥാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജപാലകരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡയനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും അവർണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യതരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയ യോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ.
ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈവികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കൃപാനായൻ്റെ കരങ്ങൾ വഴിയേ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്നു സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാവുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യദ്രകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും
വിശുദ്ധിയോടും കൂടെ നിന്ന് കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഋഹാദൻ സഹവാസവുമീ നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖിലചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ും പരിശുദ്ധൻ
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ്, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷൻ പിതാവുമായ മാർ തോമസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ.
കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും അങ്ങയുടെ ദർശനതയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാകണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായി അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമുദേസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ സ്വാമിസിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം.
അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നിലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ആരോപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. സ്നേഹനിധിയായ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ സത്യവുമായും സജീവവുമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
അറിയിപ്പ് കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിലെ റെസ്ട്രിക്ഷൻസ് തുടരുന്നതിനാൽ ഇപ്പോഴുള്ള രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് തുടർന്നും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുക എന്നുള്ള വിവരം അറിയിക്കുകയാണ്. രാവിലെ 7 മണിക്കായിരിക്കും നമ്മുടെ വിശുദ്ധ കുർബാന. ഓൺലി സാക്രിസ്റ്റ്യൻസ് ആർ അലോഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഹോളി യൂക്രിസ്റ്റ്. ഇനി ആർക്കെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ മുൻകൂട്ടി അതിനായിട്ട് പെർമിഷൻ വാങ്ങേണ്ടതാണ്. വൈകുന്നേരം ഈവനിങ്ങിൽ നമ്മൾ രാവിലെ ചെല്ലുന്ന കുർബാന പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. വിവാഹ പരസ്യം. ഈ ഇടവക സെന്റ് മൈക്കൽ യൂണിറ്റ് അക്കര റാഫി ആൻഡ് ഷീബ മകൻ രജീഷും തൃശൂർ രൂപത സെയിന്റ് ആന്റണീസ് ചർച്ച് വരടിയം ഇടവക ചൊവ്വല്ലൂർ ഈനാശു ആൻഡ് ലൂസി മകൾ ജിൻസിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഇടവക തൊടുപറമ്പിൽ ടി എൽ ആന്റണി ആൻഡ് ലിസി ആന്റണി മകൻ ബ്ലസൻ ആന്റണിയും പവായ് സെന്റ് ജോസഫ് ചർച്ച് ഇടവക മണലോടി ജെയിംസ് ആൻഡ് ജെറിൻ മകൾ ജോയ്സും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ഈ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെയും മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യതരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ീ
ഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ ദൈവം കരുണ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയപ്പെട്ടവരെ, സുവിശേഷങ്ങളിൽ കാണുന്ന ഏറ്റവും മനോഹരമായിട്ട് ക്രിസ്തുവിൻ്റെ ഒരു ഉപമയാണ്. വയലിലെ ലില്ലികളെയും ആകാശത്തിലെ പറവകളെയും നോക്കി പഠിക്കുക എന്ന് കർത്താവ് പറയുന്നത്. അതിനൊരു അർത്ഥമെന്ന് പറയുന്നത് എവിടെയൊക്കെ ആയിരിക്കുന്നുവോ, എത്ര നാളായിരിക്കുന്നുവോ, എന്തിനായിരിക്കുന്നുവോ പൂർണ്ണമായ ഒരു സമർപ്പണത്തോടുകൂടെ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചാണ്. നമ്മുടെ ബിബിലച്ചനും അച്ഛൻ്റെ നമ്മുടെ ഇടവക സമൂഹത്തിലെ പ്രവർത്തനങ്ങളെ പറ്റി ഓർത്തപ്പോഴും ഈ ഉപമയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. എത്ര നാൾ ഇവിടെ ആയിരുന്നു എന്നുള്ളതല്ല, നമ്മളൊക്കെ ആയിരുന്ന ആ പ്രത്യേക ആ സാഹചര്യത്തിൽ കുറവുകളുടെയൊക്കെ ഇടയിലാണ്, രോഗങ്ങളുടെയൊക്കെ ഇടയിൽ, അതൊന്നും ഒരു ബാധ്യതയായിട്ടോ അതൊന്നും ഒരു കുറവുകളായിട്ടോ പ്രശ്നങ്ങളായിട്ടോ ഒന്നും കാണാതെ പൂർണ്ണമായ ഒരു സമർപ്പണത്തോടുകൂടെ നമ്മുടെ ഇടവക സമൂഹത്തിൻ്റെ ഒരു നിറസാന്നിധ്യമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒരു നല്ല സ്ഥാനം പേറിക്കൊണ്ട് അച്ഛന് ഈ ഇടവക സമൂഹത്തിൽ ആകുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ ഇടവക സമൂഹത്തിൽ നിന്ന് വലിയ ഉത്തരവാദിത്വത്തിലേക്ക് അച്ഛന് കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ ഒരു നഷ്ടബോധമുണ്ട്. കാരണം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിൽ കുറേ നാളുകളിലൂടെയൊക്കെ അച്ഛൻ്റെ ആ നല്ലൊരു സേവനം നമുക്ക് കിട്ടിയില്ല എന്നൊരു ഒരു നഷ്ടബോധ്യം. പക്ഷേ ആ ഉണ്ടായിരുന്ന സമയത്തിൽ അച്ഛൻ്റെ സേവനങ്ങൾ ആ ഒരു നഷ്ടബോധത്തിന് കുറവ് നികത്തുന്നുണ്ട്. അച്ഛനെ ഈ ഇടവകയിൽ നിന്ന് പുതിയ അപ്പോയിൻമെൻറ്റിലേക്ക് അത് സ്വീകരിക്കുവാനായിട്ട് പോകുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒത്തിരി ഒരു നഷ്ടം ഉള്ളതായിട്ട് തോന്നാറുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ തന്നെയും ഇടവകയുടെ പ്രവർത്തനങ്ങളിലാണെങ്കിലും നല്ലൊരു സുഹൃത്തായിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുവാനായിട്ട് അത് പേഴ്സണൽ ലൈഫിലാണല്ലോ ഓർഗനൈസ് ചെയ്യുവാനുള്ള അച്ഛനെ ഒത്തിരി സഹായിക്കുമായിരുന്നു. എങ്കിൽ തന്നെയും നല്ല പക്വതയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്ന നല്ല ഡെഡിക്കേഷനുള്ള നല്ല ഒരു വികാരിയച്ഛനായി പൂർണ്ണതയുള്ള ഒരു വികാരിയച്ഛനായിട്ട് മാറിയതിന് ശേഷമാണ് നമ്മുടെ ഇടവകയിൽ നിന്ന് യാത്രയാകുന്നതിൽ അച്ഛന് യാത്രയാകുന്നതിൽ നമുക്ക് സന്തോഷിക്കാം. സ്നേഹമുള്ള ബിബിലച്ച,
അച്ഛന് ഈ ഇടവക സമൂഹത്തിൽ ആയിരുന്ന ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ അച്ഛൻ ചെയ്ത ആ സമർപ്പണത്തിനെയും ഡെഡിക്കേഷനോടുകൂടെ ചെയ്ത ഓരോ കാര്യങ്ങളും സ്വന്തം എന്ന് കരുതിക്കൊണ്ട് ഈ ഇടവകയിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഇടവക സമൂഹത്തിൻ്റെ എല്ലാവരുടെയും പേരിടാം ഏറ്റവും സ്നേഹപൂർവം അച്ഛന് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. അതിനും ഉപരിയായിട്ട് പ്രത്യേകമായി ഇടവ സമൂഹം മുഴുവനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം തുടർന്നുള്ള യാത്രയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. നമ്മുടെ ഇടവ സമൂഹത്തിൻ്റെ എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസകൾ നേരുന്നതിനായി ട്രസ്റ്റി ജോസഫ് ഏട്ടനെ ഈ അവസരത്തിൽ ക്ഷണിച്ചുകൊള്ളുകയാണ്. സ്നേഹ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ച, ബിബിലച്ച, ഡോംബിവലിയിലെ പ്രിയ ഇടവകാംഗങ്ങളെ, സാധാരണയായി നമ്മളെ യാത്രയപ്പന് പറയാറുണ്ട്, സുദീർഘമായ സേവനത്തിന് ശേഷം നമ്മളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന എന്നൊക്കെ. എനിക്ക് തോന്നുന്നു 4.5 മാസം മാത്രമേ ഡോംബിവലിയിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അത് വളരെ സുദീർഘമായിട്ട് തന്നെ ഡോംബിവലി ഇടവകാംഗങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ബിബിലച്ചൻ്റെ പ്രവർത്തനങ്ങൾ. അറിവിൻ്റെയും ആധ്യാത്മികതയുടെയും പക്വതയുടെയും ഒക്കെ ഒരു നിറസാന്നിധ്യം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി ഉണ്ടാവില്ല എന്നാണ് ബിബിലച്ചൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. അത് ഈ കഴിഞ്ഞ 4.5 മാസം കൊണ്ട് മാസത്തിനുള്ളിൽ നമുക്കറിയാം, December 2nd അച്ഛൻ ഇവിടെ വന്നത്. ഈ ചുരുങ്ങിയ കാലയളവിൽ അത് വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ സൂചിപ്പിച്ച പോലെ തന്നെ, നമുക്ക് ഒരുപാട് പരിമിതികളിലെ കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അതെ, കോവിഡിൻ്റെതായിട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും അച്ഛന് വളരെ ഭംഗിയായിട്ട് അച്ഛൻ്റെ സേവനം ഈ ഒരു കാലഘട്ടത്തിലിവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, വളരെ ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു. അതിൽ ഡോംബിവലി ഇടവകാംഗങ്ങൾ വളരെ നന്ദിയുണ്ട്. ആ ഒരു കാര്യത്തിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ നോക്കിയാൽ അറിയാം, വളരെ ഊർജ്ജസ്വലനായി നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളിലും നോക്കി, നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിലൊക്കെ എപ്പോഴും കാണാം എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ നോട്ടമെത്താത്ത ഒരു കോർണർ പോലും ഉണ്ടാവില്ല ഒരു ദിവസം. എല്ലാ സ്ഥലത്തും വളരെ സൂക്ഷ്മതയോടെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് നമുക്കത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എല്ലാ അസോസിയേഷനുമായിട്ടാണെങ്കിലും ഈ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ അച്ഛൻ നല്ലൊരു ബന്ധം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായിട്ടുള്ള ഒരു സേവനമായിരുന്നു അച്ഛൻ്റെ ഈ പ്രവർത്തന കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അച്ഛന് സെബാസ്റ്റ്യൻ സൂചിപ്പിച്ച പോലെ തന്നെ വികാരി അച്ഛനായിട്ടാണ് നമ്മുടെ ഇവിടെ നിന്ന് മാറിപ്പോകുന്നത്. അച്ഛൻ്റെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവിധ ആശംസകളും നേരുന്നു. കല്യാൺ രൂപതയ്ക്ക് തന്നെ അച്ഛൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ മാതൃകയും മുതൽക്കൂട്ടുമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം അച്ഛൻ്റെ മുൻപോട്ടുള്ള ഈ ആധ്യാത്മിക പ്രയാണത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. അച്ഛന് ഡോംബിവലി ഇടവകങ്ങളുടെ പേരിൽ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇടവക സമൂഹത്തിൻ്റെ പേര് സ്നേഹ ഉപകാരങ്ങൾ സമർപ്പിക്കുവാനായിട്ട് ട്രസ്റ്റിമാരെ ക്ഷണിച്ചു കൊടുക്കുകയാണ്.
സ്നേഹ ബഹുമാനപ്പെട്ട സബാസ്നച്ച ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ആദ്യമായിട്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ നല്ല വാക്കുകൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വെറും 4.5 മാസക്കാലമാണ് എനിക്ക് ഈ ഡോംബിവലി അമലോത്ഭവപാത ദേവാലയത്തിൽ ആയിരിക്കുവാൻ വേണ്ടി സാധിച്ചത്. അതിനായിട്ട് എന്നെ അനുവദിച്ച സർവശക്തനായ ദൈവത്തിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം എനിക്ക് നന്ദി പറയാനുള്ളത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മുടക്കാലിൽ അച്ഛനോടാണ്. ഞാൻ അച്ഛനായ നാള് മുതൽ, അതായത് 3 കൊല്ലം മുമ്പാണ് അച്ഛനായത്, ആ സമയം മുതൽ എനിക്ക് അച്ഛനെ അറിയാം. കാരണം അച്ഛൻ നമ്മുടെ രൂപതയുടെ ഫൈനാൻസ് ഓഫീസറായിരുന്നു. പലപ്പോഴായിട്ട് പല പല ആവശ്യങ്ങൾക്ക് അച്ഛൻ്റെ അടുക്കൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അച്ഛനുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് എന്നും ഉണ്ടായിട്ടുള്ളത്. വളരെ നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് എനിക്ക് അച്ഛനെ പറ്റി തോന്നിയിട്ടുള്ളത്. അതിനുശേഷമാണ് അച്ഛന് അജപാലന ദൗത്യമായിട്ട് ഈ ഡോംബിവലി ദേവാലയം ഏൽപ്പിച്ചത്. അവിടെയും അച്ഛൻ്റെ കൂടെ കൊച്ചച്ഛനായിട്ട് അച്ഛൻ്റെ അജപാലന ശുശ്രൂഷയിൽ അച്ഛനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. എങ്ങനെയാണ് ഒരു ഇടവകയെ മുന്നോട്ട് നയിക്കേണ്ടത്, എപ്രകാരമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ ഈ കാലയളവിൽ അച്ഛനിൽ നിന്ന് നോക്കി പഠിക്കുകയായിരുന്നു. അച്ഛനോട് കാണിച്ച സ്നേഹം വളരെ വലുതാണ്. പല പല കാര്യങ്ങളിലും അച്ഛൻ എന്നെ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ധൈര്യത്തോടെ ഏൽപ്പിച്ചു. ഓരോ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ തന്നെ അച്ഛനതിനെ കറക്റ്റ് ചെയ്തു. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവസരങ്ങളിലെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ അച്ഛൻ എന്നോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും എല്ലാം ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. അച്ഛൻ പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അച്ഛൻ എന്നോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും തിരുത്തലിനും എല്ലാം ഒരുപാട് സ്നേഹത്തോടെ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം എനിക്ക് നന്ദി പറയുവാനുള്ളത് ഈ ഡോംബിവലി ഇടവകയിലെ നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. കുറഞ്ഞ കാലയളവാണ് എനിക്കിവിടെ ആയിരിക്കുവാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഇനിയും പരിചയപ്പെടുത്തിട്ടില്ല. എന്നിരുന്നാലും കുറേ ആളുകളെയൊക്കെ പരിചയപ്പെടുവാൻ വേണ്ടി ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സാധിച്ചു. നമ്മുടെ രൂപതയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണിത് അല്ലേ? ഏറ്റവും കൂടുതൽ ഇടവകക്കാർ ഇവിടെയാണുള്ളത്. അപ്പോൾ ധാരാളം ആളുകളുമായിട്ട് നല്ല ഒരു സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ നല്ല ആളുകളാണ് ഈ ഡോംബിവലിയിൽ ഉള്ളത്. നിങ്ങൾ തന്ന ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത ആവോളം സ്വീകരിക്കുവാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. ഈ അവസരത്തിൽ നിങ്ങളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രത്യേകം ആ വിധം നമ്മുടെ ഇടവകയിലെ സിസ്റ്റേഴ്സ്, നമ്മുടെ 3 ട്രസ്റ്റിമാർ, ജോസേട്ടൻ, അതുപോലെ തന്നെ ഫ്രാൻസിസ് ഏട്ടൻ, മത്തായി, ഇവരെല്ലാം നമ്മൾ ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. വളരെ നല്ല ഒരു അപ്രോച്ചാണ് അവരുടെ ഭാഗത്തു നിന്നും എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വന്ന് സഹായിക്കുന്ന കുറേയധികം നല്ല മനസ്സുകളുണ്ട്. അവരെ എല്ലാവരെയും ഏറ്റവും നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കുവാൻ വേണ്ട കൃപ എനിക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാനിവിടെ നിന്ന് സ്ഥലം മാറി പോകുന്നത് റോഹയിലെ സാന്തോം ഫാം, അവിടുത്തെ ഇൻചാർജ് ആയിട്ടാണ് സ്ഥലം മാറി പോകുന്നത്. എൻ്റെ റെസിഡൻസ് ARC ആനിമേഷൻ റിന്യൂവൽ സെൻറ്ററിലാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അങ്ങോട്ട് എപ്പോഴും വേണമെങ്കിലും സ്വാഗതം. യു ആർ മോസ്റ്റ് വെൽക്കം.
ടു സാന്തോം ഫാം അറ്റ് റോഹ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിവിലച്ചന് നമ്മുടെ ഇടവകയിൽ നിന്നും യാത്രയാണ്. 29-ാം തീയതി വ്യാഴാഴ്ചയാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ അച്ഛന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് തലകൾ കുമ്പിട്ട് ശ്ലൈകീയ ആശീർവാദം അച്ഛനിൽ നിന്ന് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.